നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാമ്പിൾ വൺ നോക്കാം. ഓൺ 1/1/2020 ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എക്സ് ലിമിറ്റഡ് ഡിസയേഴ്സ് ടു നോ ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് വിൽ ബി റിക്വയർഡ് ടു മീറ്റ് ദ പ്രോഗ്രാം ദേ ഹാവ് പ്ലാൻഡ് ഫോർ ദ ഇയർ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ആൻഡ് എസ്റ്റിമേറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവർ വരും വർഷത്തെ എത്രയ്ക്ക് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരുമെന്ന് തീരുമാനമെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പം ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത് 200,000, 8% ഡിബഞ്ചേഴ്സ് ഉണ്ട് 50,000, ഫിക്സഡ് അസറ്റ് 1,25,000. ഇതാണ് അവരുടെ കൈവശമുള്ളത്. പിന്നെ അവർ പറയുന്നത് കഴിഞ്ഞ വർഷം പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ വാസ് 60,000 യൂണിറ്റ്സ്. കഴിഞ്ഞ വർഷം അവർക്ക് 60,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇപ്രാവശ്യവും അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. എക്സ്പെക്റ്റഡ് റേഷ്യോ ഓഫ് കോസ്റ്റ് ടു സെല്ലിംഗ് പ്രൈസ് ആർ. ഇനി ഓരോന്നിൻ്റെ ഈ റേഷ്യോ എത്രയാണെന്നുള്ളവർ പറയുന്നുണ്ട്. മെറ്റീരിയൽസ് 60%, ഡയറക്റ്റ് വേജ് 10%, ഓവർ ഹെഡ് 20%. അപ്പം മെറ്റീരിയലിൻ്റെ 60%, ഡയറക്റ്റ് വേജ് 10%, ഓവർ ഹെഡ് 20% ആണ് പറഞ്ഞിരിക്കുന്നത്. ഫോളോയിങ് ഫെർദർ ഇൻഫർമേഷൻ ആർ അവൈലബിൾ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആർ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ ഇൻ സ്റ്റോർ ഓൺ ആൻ ആവറേജ് 2 months ബിഫോർ ഇഷ്യൂ ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ മെറ്റീരിയൽ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് അത് വാങ്ങുന്ന അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നും അത് അവിടേക്ക് മൂവ് ചെയ്യില്ല. ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രകാരം അവരെത്ര സമയം എടുക്കുന്നുണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകുന്നതിന് മുന്നേ, ആവറേജ് ആയിട്ട് ഒരു 2 മാസമെങ്കിലും അത് അവിടെ സ്റ്റോറിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഇൻ പ്രോസസ് ഫോർ 1 month. ഓരോ യൂണിറ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴും അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഏകദേശം ആ ഒരു പ്രോസസ്സ് 1 month ആണ് എടുക്കുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് വിൽ സ്റ്റേ ഇൻ ദ വെയർ ഹൗസ് എവേറ്റിംഗ് ഡിസ്പാച്ച് ടു കസ്റ്റമേഴ്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 3 months. ഇനി നമ്മൾ ഗുഡ്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, അത് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് മൊത്തം സെയിലാവോ? ഇല്ല. അപ്പോൾ എന്നാണോ കസ്റ്റമറിലേക്ക് എത്തുന്നത് അതുവരേക്കും അത് എവിടെ ഉണ്ട്? വെയർ ഹൗസിലുണ്ട്. വെയർ ഹൗസിൽ ഏകദേശം ഒരു 3 മാസക്കാലം അവിടെ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ യഥാർത്ഥ കസ്റ്റമറിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് മുന്നേ 2 മാസവും, വർക്ക് ഇൻ പ്രോഗ്രസ് 1 മാസവും, ഫിനിഷ്ഡ് ഗുഡ്സ് 3 മാസമാണ് കാണിക്കുന്നത്. ഇനി ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ്. നമ്മൾ ചിലപ്പോൾ മെറ്റീരിയൽസ് വാങ്ങുമ്പം റെഡി ക്യാഷ് കൊടുത്തിട്ടൊന്നല്ല വാങ്ങുക, അപ്പോൾ കടം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വാങ്ങുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് നമുക്ക് നമ്മുടെ ക്രെഡിറ്റേഴ്സ് അലൗ ചെയ്തിരിക്കുന്നത് മാക്സിമം എന്നാണോ നിങ്ങൾ റോ മെറ്റീരിയൽ ഡെലിവറി ചെയ്തിരിക്കുന്നത്, നമുക്ക് എന്നാണോ റോ മെറ്റീരിയൽ ഡെലിവറി അവർ ചെയ്തിരിക്കുന്നത്, അത് മുതൽ 2 മാസത്തിനുള്ളിൽ അവരുടെ പൈസ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ക്രെഡിറ്റ് ഗിവൺ ടു ഡെറ്റേഴ്സ്. ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് നമ്മൾ ഏത് ഡേറ്റിനാണോ ഡെസ്പാച്ച് ചെയ്തത് ആ ഡേറ്റ് മുതൽ 3 മാസത്തിനുള്ളിൽ അവർ നമുക്ക് ക്യാഷ് തരണം. അപ്പോൾ ഇവിടെ വ്യത്യാസം ശ്രദ്ധിക്കാം. നമ്മളുടെ ഡെറ്റേഴ്സിന് നമ്മൾ അലവ് ചെയ്തിരിക്കുന്നത് 3 മാസവും, നമ്മുടെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ അലവ് ചെയ്തിരിക്കുന്നത് 2 മാസമാണ്. സെല്ലിംഗ് പ്രൈസ് ഈസ് ₹5 per unit. ഒരു യൂണിറ്റിന് വിൽക്കാൻ എത്ര രൂപയാണ്? 5 രൂപയാണ് എടുത്തിരിക്കുന്നത്. ദർ ഈസ് റെഗുലർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് സൈക്കിൾ. അതായത് റെഗുലറായിട്ട് പോകുന്ന ഒരു സെയിൽസ് സർക്കിളാണ് ഇത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് എന്തൊക്കെയുള്ളത്? ഇഷ്യൂ ചെയ്യാനുള്ള ഷെയർ 200,000, ഡിബഞ്ചർ 50,000, ഫിക്സഡ് അസറ്റ് 1,25,000, ഇത്രയും ഉണ്ട്. പിന്നെ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെറ്റീരിയൽ 60%, വേജ് 10%, ഓവർ ഹെഡ് 20% എന്ന് പറയുന്നുണ്ട്. പിന്നെ റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് മുന്നേ ഒരു 2 മാസം സ്റ്റോറിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ 1 മാസം എടുക്കുന്നുണ്ട്. വെയർ ഹൗസിൽ അതൊരു 3 months ഇരുന്നാലാണ് അത് കസ്റ്റമറിലേക്ക് എത്തുന്നുള്ളൂ. ക്രെഡിറ്റ് നമ്മൾ അലവ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് 2-3 മാസവും, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നത് 2 മാസമാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിന് 5 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇവിടെ പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഏത് മോഡലേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മാനുഫാക്ചറിങ് കൺസേണിൻ്റെ മോഡലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ എത്ര മാസം ഈ റോ മെറ്റീരിയൽ പ്രൊഡക്ഷന് മുന്നേ അവിടെ കിടക്കുന്നുണ്ട്? 2 മാസം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 15,000 × 2 മാസം. അപ്പോൾ എവിടെ നിന്നാണ് ഈ 15,000 കിട്ടിയിരിക്കുന്നത്? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ടോട്ടൽ സെയിൽസ് ഒരു വർഷം അവർക്ക് 60,000
unit aanu sales nadandirikkunnathu oru unit selling price ethrayana 5 rupayana appo 60000 into 5 varum 3 lakh rupayana namukku ingotte kittuna income ennu parayunnathu aa income tinde etra shathamanaana raw material parnikkunnathu 60% മൂന്ന് ലക്ഷം ഇൻറ്റു 60/100 ഇൻറ്റു ഒരു മാസത്തേക്ക് നമുക്ക് കാണണം. അപ്പോൾ ബൈ 12 കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ 15000 എന്ന് പറയുന്നത്. അപ്പോൾ 15000 ഇൻറ്റു 2 മാസം ആയതുകൊണ്ട് 15000 ഇൻറ്റു 2 30000. ഇനി അടുത്ത സ്റ്റെപ്പ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അവിടെ പ്രോസസ്സ് നടക്കാൻ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞ ഒരു മാസം സമയം എടുക്കുന്നുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ മെറ്റീരിയൽ നമ്മൾ 15000 എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ 15000 ഇൻറ്റു അവിടെ 100% എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു 1 ഒരു മാസം എന്നുള്ള കണക്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത് 15000 തന്നെ എടുത്തു. ഇനി ലേബറും ഇതേപോലെ തന്നെ കാണാം. 3 lakh നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ 3 lakh 10% ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. 2500 കിട്ടും. ആ 2500 എത്ര ശതമാനമാണ് കാണുന്നത്? 0.5% അല്ലെങ്കിൽ 0.50. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റുഡൻസ് മെറ്റീരിയൽസിന് ഫുള്ളായിട്ടുള്ളതും അതേപോലെ തന്നെ ലേബറും ഓവർഹെഡും 0.5% എടുത്താൽ മതി എന്ന് നമ്മളോട് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2500 × 0.50 എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഓവർ ഹെഡും ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. 3 lakh എത്ര ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? 20%. അപ്പോൾ 5000 വരും. അപ്പോൾ 5000 × 0.50% ആണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പം റോ മെറ്റീരിയൽ കഴിഞ്ഞു, വർക്ക് ഇൻ പ്രോഗ്രസ് ആയി, ഇനി ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സും ഇതേപോലെ തന്നെ, ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽ ലേബർ ഓവർ ഹെഡിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ഇൻറ്റു ചെയ്യാൻ എത്രയാണ് പറഞ്ഞത്? ഫിനിഷ്ഡ് ഗുഡ്സ് ബിഫോർ സെയിൽ എത്ര മാസം നമ്മുടെ സ്റ്റോറിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്? 3 മാസം. അപ്പോൾ ഇൻറ്റു 3 എന്ന് വെച്ചിട്ട് എല്ലാം ചെയ്യാം. അത് കഴിഞ്ഞാൽ ഡെറ്റേഴ്സിനും കാണണം. അപ്പോൾ ഡെറ്റേഴ്സിനും കാണുമ്പോൾ ഡെറ്റേഴ്സ് എത്ര മാസം എന്നാണ് പറയുന്നത്? 3 months. നമ്മൾ ഡെറ്റേഴ്സിന് കൊടുക്കുന്നത് 3 മാസ കാലാവധിയാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞാലേ നമ്മുടെ കയ്യിൽ എന്ത് വരുള്ളൂ? പൈസ വരുന്നുള്ളൂ. അപ്പോൾ മെറ്റീരിയൽ ലേബർ ഓവർ ഹെഡിനൊക്കെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 1,83,750 കിട്ടും. ഇനി ഇതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ലെസ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട് ഇവിടെ. ക്രെഡിറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത് 2 മാസം കൊണ്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽ വാങ്ങുമ്പോഴാണല്ലോ ആരുണ്ടാവുന്നത്? ക്രെഡിറ്റർ ഉണ്ടാവുന്നത്. അപ്പോൾ 15000 അല്ലേ ഒരു മാസം? 15000 × അവർക്ക് ഇങ്ങോട്ട് നമ്മൾ കടം കൊടുക്കുന്ന 2 മാസം എടുത്തിട്ടാണ്. അപ്പോൾ 15000 × 2 30000. ഇനി വർക്ക്, അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അസറ്റിന് നമുക്ക് ടോട്ടൽ കണ്ടുവച്ചിട്ടുണ്ട് 1,83,750 എന്നുള്ളത്. അതിൽ നിന്ന് ഇപ്പോഴുള്ള ലയബിലിറ്റി ആയിട്ടുള്ള 30000 ലെസ് ചെയ്യാം. അപ്പോൾ അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1,53,750. അപ്പോൾ ഇതാണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയേർഡ്. ഇനി ഈ ക്യാപിറ്റൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കാണാം. ഇതിനോടൊപ്പം തന്നെയാണ് ഇത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് പ്രൊവിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1,53,750 ആണ്. അതിൻ്റെ ഒരു 10% പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 10% കാണുക. അപ്പോൾ ആ എമൗണ്ട് എത്ര കിട്ടും? ആ എമൗണ്ടും കൂടി 1,53,750 ഒപ്പം ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് കിട്ടാൻ പറ്റുക. പക്ഷെ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ വർക്കിംഗ് നോട്ടൊന്ന് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡെറ്റേഴ്സ് ഹാവ് ബീൻ വാല്യൂഡ് അറ്റ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റോക്കും ഡെറ്റേഴ്സും കോസ്റ്റ് പ്രൈസിലാണ് ചെയ്യേണ്ടത്. പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ അങ്ങനെ കാണാം. ഇറ്റ് ഷുഡ് ബി വാല്യൂഡ് ഓൺ സെയിൽസ് ബേസിസ് ഇഫ് റിക്വയർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഏതിൻ്റെ ബേസിലാണ് ഡെറ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുക? നമ്മൾ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് സെല്ലിങ്ങിൻ്റെ സെയിൽസിൻ്റെ ബേസിലായിരിക്കും പറയുക. ഇനി മന്ത്ലി എമൗണ്ട് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ഉണ്ടാവാനുള്ള ഓരോ എലമെൻറ്റും എത്രയാണ് ഒരു മാസത്തേക്ക് എന്നുള്ളത് കാണുന്നതാണ് ആ മെത്തേഡ് പറഞ്ഞത്. അതായത് നമുക്കറിയാം ടോട്ടൽ സെയിൽസ് എത്രയാണ് ഒരു വർഷം? 6 lakh ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ വില എന്താ? സെല്ലിംഗ് പ്രൈസ് 5 രൂപ. അപ്പോൾ 60000 യൂണിറ്റ് ഇൻറ്റു 5 രൂപ പ്രകാരം 3 lakh rupayുടെയാണ് സെയിൽസ് അവിടെ വരേണ്ടത്. ഈ 3 lakh അറുപത് ശതമാനമാണ് മെറ്റീരിയൽ. അത് നമുക്ക് ഒരു വർഷത്തേക്കാണ് കിട്ടുക. അപ്പോൾ ഒരു മാസം കണക്കാക്കണേ എന്ത് ചെയ്യണം? ബൈ 12 കൂടിയിട്ട് ചെയ്തിട്ടാണ് 15,000 1 month എന്നുള്ളത് കിട്ടുന്നത്. അതേപോലെ തന്നെ ലേബറിൻ്റെ 10%, ഓവർ ഹെഡിൻ്റെ 20%.
ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ലേബർ ആൻഡ് ഓവർ ഹെഡ് അക്രൂ ഈവൻലി ഡ്യൂറിങ് ദ ഇയർ. നമ്മൾ നേരത്തെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റോക്കും ഡെറ്റേഴ്സും കോസ്റ്റ് പ്രൈസിലാണ് എടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് ലേബറും ഓവർ ഹെഡും വർക്കിംഗ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ അത് ഈവൺ ആയിട്ട് അക്രൂ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഹാഫ് എടുത്താൽ മതി. നമ്മളോട് പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അഡീഷണൽ ക്യാപിറ്റൽ റിക്വയേർഡ് വിൽ ബി. ഇനി എത്ര ക്യാപിറ്റൽ ഇനി നമുക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മളിപ്പോഴും കണക്കാക്കി കഴിഞ്ഞിട്ടില്ല. വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് റിക്വയർമെൻ്റ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ ഷെയർ ക്യാപിറ്റൽ 2 ലാക്ക്, 50,000 ഡിബഞ്ചറും. അപ്പോൾ 2,50,000 മൈനസ് അതായത് ഷെയർ ക്യാപിറ്റലിനോട് കൂടി ഡിബഞ്ചർ ആഡ് ചെയ്യുക, 2 ലാക്കും 50,000. അതിൽ നിന്ന് ഫിക്സഡ് അസറ്റ് ലെസ് ചെയ്യുക. ഫിക്സഡ് അസറ്റ് ലെസ് ചെയ്യുക പറയുമ്പോൾ 1,25,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമുണ്ടോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് ടോട്ടൽ? 1,53,750 ആണ്. ആ 1,53,750 നിന്ന് നമ്മുടെ ഫിക്സഡ് അസറ്റുകളിൽ അസറ്റ് ഒന്ന് ലെസ് ചെയ്യുക, അതായത് നമ്മുടെ ലോങ് ടേം സോഴ്സുകൾ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ലോങ് ടേമും ഒന്ന് ഷോർട്ട് ടേമാണല്ലോ. അപ്പോൾ ഈ ലോങ് ടേം ആയിട്ടുള്ള അസറ്റുകളെ കൂടി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഇനിയും അഡീഷണൽ ആയിട്ട് എത്ര ക്യാപിറ്റൽ ഫേമിന് വേണം എന്ന് പറയുന്നത്. ഡെറ്റേഴ്സ് ഹാവ് ബീൻ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. പ്രോഫിറ്റ് ഉൾപ്പെടാതെ ഉള്ള കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ ബേസിലാണ് ഡെറ്റേഴ്സിനെ നമ്മളെപ്പോഴും കണക്കാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ആൻസറും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ. അസറ്റ് എടുക്കുക, ലയബിലിറ്റി എടുക്കുക, മൈനസ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിക്കുക. അതിൽ മാനുഫാക്ചറിങ് ആവുമ്പോൾ ഇതിനൊക്കെ വരും മെറ്റീരിയൽ അങ്ങനെ തന്നെ എഴുതും. അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, ഡെറ്റേഴ്സ്, ഇതിൻ്റെ മുകളിലെല്ലാം മെറ്റീരിയലും ലേബറും വേജും കാണിക്കും. പ്രോഫിറ്റ് ഇതിനൊപ്പം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മളോട് പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിലെ ലേബറും ഓവർ ഹെഡും എപ്പോഴും ഹാഫ് എടുത്താൽ മതിയാകും. അങ്ങനെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ അത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.